ഞാനിവിടെ യൂട്യൂബിൽ മറ്റേ ജനത ഗ്യാരേജിൻ്റെ ഒരു ഫംഗ്ഷൻ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നന്നായിട്ട് തെലുങ്ക് സംസാരിക്കുന്നുണ്ട്. ഇത് സിനിമയ്ക്ക് വേണ്ടി പഠിച്ചാണോ? ആ പഠിച്ചതാണ്. അത് തെലുങ്ക് ആക്ച്വലി നമ്മൾ മലയാളം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും ഐ തിങ്ക് ആ ലാംഗ്വേജ് ഞാൻ തെലുങ്കിനെ കുറിച്ച് ഈ ഓഫർ വന്നപ്പോൾ ഞാൻ ഭയങ്കര തെലുങ്ക് ഒട്ടും അറിയില്ല എനിക്ക്. ആ തെലുങ്ക് എന്താണെന്ന് നോക്കിയപ്പോൾ ഐ തിങ്ക് ഇന്ത്യയിൽ സംസാരിക്കുന്ന ലാംഗ്വേജസിൽ ഏറ്റവും പോയറ്റിക്കായ ലാംഗ്വേജാണ് തെലുങ്ക് എന്നാണ് ഞാൻ ഗൂഗിൾ സെർച്ച്. ഞാൻ പോയിട്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പിന്നെ കുറേ സിനിമകൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റെഫർ ചെയ്ത് നോക്കി അവരുടെ ഡയലോഗ്സ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി. നോക്കിയപ്പോൾ ഇറ്റ്സ് നോട്ട് ഹാർഷ് ഓൺ ദി ടങ്. നമുക്ക് സംസാരിക്കുമ്പോൾ ക്ഷീണം തോന്നില്ല. അങ്ങനെയൊക്കെയായിട്ട് പിന്നെ പല റീസൺസും കൊണ്ടൊക്കെ ആ പടം കമ്മിറ്റ് ചെയ്തു. ഇത് ഐ തോട്ട് ഇറ്റ് ബി ഫൺ ബിക്കോസ് ഞാൻ അവിടെ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് ഈ ഡയലോഗ് എല്ലാം കട്ട് ചെയ്തിട്ട് എടുത്ത്. എന്നാൽ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി, ഞാൻ കയറിയപ്പോൾ തന്നെ ഈ എൻ ടി ആറിന് താരക്കിന് കുറേ ഫാൻസ് മീൻസ് ഡ്രമാറ്റിക് ഫാൻസ്. ഞാൻ ഇങ്ങനെ ലൈവായിട്ടൊരു ഫാൻസിൻ്റെ റിയാക്ഷൻ കണ്ടിട്ടില്ല. ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. എനിക്ക് പേടിയെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഇയാളെ കണ്ടിട്ട് താഴത്തോട്ട് ചാടി സം മിസ്ഹാപ്പ് ഉണ്ടാവുമെന്ന് വരെ പേടിച്ചു പോയി. അപ്പോൾ ഇതേ യെല്ലിങ് കഴിഞ്ഞു ഇങ്ങനെ താരക്കിൻ്റെ ഏതെങ്കിലും ഡയലോഗ് പറയും ഡയലോഗ് പറയും. ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊന്നും അറിയില്ല. ലൈക്ക് ദേ തോട്ട് ഐ എം എ പ്രോപ്പർ തെലുഗു ഗായ്. ഈവൻ ടുഡേ അവരുടെ മീൻസ് മേ ബി എൻ്റെ ഫീച്ചേഴ്സ് കണ്ടിട്ട് ദേ വർ ലൈക്ക് നീ തെലുങ്ക് പയ്യനാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തെലുങ്ക് അറിയില്ല സീരിയസ്ലി. സോ ദേ ഗേവ് മീ ദിസ് ഡയലോഗ്. സർ ഈ ഡയലോഗ് പറയുമോ, പുള്ളിക്കാരൻ്റെ ഫേമസ് പടത്തിൻ്റെ ഡയലോഗാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ മീനിങ് എന്താണ്? സോ മീനിങ് വെച്ചാൽ അമ്മത്തോടു അടിക്കൻ നരകസ്ഥ. അതെനിക്കിപ്പോൾ ഭയങ്കര ഇറ്റ്സ് ലൈക്ക് ഈസി ലൈക്ക് ഐ മീൻ ദാറ്റ് ഐ സ്വെയർ ഓൺ മൈ മദർ ഐ കട്ട് യു ഇൻ ഹാഫ്. ഞാൻ പറയും ഇതാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഒരു ഇല്ലൊരു പറയൂ സർ ജെക്ക് വി ആർ ലൈക്ക് സർ. സോ ദാറ്റ്സ് ഹൗ വി ഡിഡ് ഇറ്റ് ആൻഡ് നല്ലതായിരുന്നു. ഗുഡ്. എന്തുകണ്ടേ മലയാളത്തിലെ കുറച്ച് നാളുണ്ടായിട്ടുണ്ട്, പെട്ടെന്നാണ് തെലുങ്കിലേക്ക് പോയത്. ഇപ്പം തെലുങ്കിൽ വേറെ കമ്മിറ്റ്മെൻറ്റ്സും ആയി കഴിഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. തെലുങ്ക് എത്രമാത്രം കംഫർട്ടബിൾ ആയിരുന്നു, അല്ലെങ്കിൽ തെലുങ്ക് എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു? പഠിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, ബിക്കോസ് ആ ലാംഗ്വേജ് അറിയില്ല. എന്നാൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ലാംഗ്വേജ് അല്ല ഇമോഷണൽ. പിന്നെ അവിടുത്തെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് നല്ലതായിരുന്നു, വളരെ ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഈ ഡയലോഗ് പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി, ഇവിടെയാണ് പഞ്ച് ചെയ്താണ്. സോ എൻ്റെ പഴയ നമ്മൾ സിനിമ തുടങ്ങിയപ്പോൾ എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ആക്ടറിന് എപ്പോഴും ഉണ്ടാവില്ല ഒരു ആങ്സൈറ്റി, നെർവസ്നെസ്, പിന്നെ നന്നാവണമെന്നൊരു ആഗ്രഹം. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ബിക്കോസ് മലയാളം മദർ ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ കംഫർട്ടബിളാവും. പണ്ടത്തെ പോലെ അങ്ങനെ ഡയലോഗൊന്നും വായിക്കില്ല, വി ജസ്റ്റ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി എവറിത്തിങ് ഐ തിങ്ക് ഇറ്റ് ഒരു ഒരു ചെറിയ ട്രിഗറാണ് യു പെർഫോം ബെറ്റർ അഗെയിൻ ആ ഒരു എൻവയറമെൻറ്റിൽ. അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ജനതാ ഗ്യാരേജ് ചെയ്തപ്പോൾ കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ നമുക്ക് എത്രയോ റീജിയണൽ മൂവീസ് ഉണ്ട്, എല്ലാത്തിലും അറ്റ്ലീസ്റ്റ് ഒരു സിനിമ ചെയ്യണമെന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. എസ്പെഷ്യലി തെലുങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടി. തമിഴിലാണ് സിനിമ തുടങ്ങിയത്, പിന്നെ മലയാളം, ഇപ്പോൾ തെലുങ്കുമായി. സിനിമ എപ്പോഴും മുതലാണ് ഉണ്ണി സീരിയസ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്? വിക്രമാദിത്യന് ശേഷം. ഞാൻ സീരിയസ് ആയിരുന്നു, സീരിയസ്നെസ്സിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ കോമ്പറ്റീറ്റീവ് എന്നൊരു ഭാഗത്തുണ്ട്, ദാറ്റ് ഈസ് പിടിച്ചു നിൽക്കണം അങ്ങനെ. ഐ എം ലൈക്ക് എൻ്റെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആഫ്റ്റർ വിക്രമാദിത്യൻ ഞാൻ ചെയ്ത ഒരു സിനിമയ്ക്കും എൻ്റെ അഭിനയത്തിനെ കുറിച്ച് ഞാൻ ഇതൊരു നെഗറ്റീവ് കേട്ടിട്ടില്ല. വെൻ ഐ വാസ് ഡൂയിങ് വിക്രമാദിത്യൻ എനിക്ക് തോന്നുന്നു 26 ആ ഏജിൽ ഏത് ചെറുപ്പക്കാരനായാലും കുറച്ച് സീരിയസ് ആവും. അപ്പോൾ ഐ എം തിങ്ക് കോമ്പറ്റീറ്റീവ് ആയി ഞാൻ, എനിക്ക് എൻ്റേതായ ചില സിനിമകൾ ചെയ്യണമെന്നുണ്ട്. ഐ എം വെരി ക്ലിയർ അബൌട്ട് സെർട്ടൻ തിങ്സ്. പണ്ടത്തെ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഒന്നുമില്ല. പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ കൺഫ്യൂഷൻ പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാർ പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാർ പ്രോബ്ലംസ് എപ്പോഴും വേണം. നമ്മൾ ഭയങ്കര വി ബിക്കം ഗുഡ് അതിൻ്റെ പേരിലൊക്കെ. സോ ഇതാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ശരി. അപ്പോൾ അവിടെ നേരത്തെ ആദ്യം പറഞ്ഞു ജൂനിയർ എൻ്റെ ആണ് ഭയങ്കര ഫാൻ ഫോളോയിങ്സ് ഉള്ള സ്ഥലമായിരുന്നു. എങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒപ്പം ഉള്ളൊരു? താരക് ഭയങ്കര എനർജറ്റിക് ആണ്. ലൈക്ക് ഞാൻ ഇതുവരെ പരിചയപ്പെട്ട പേഴ്സണലി സിനിമയൊക്കെ വിട്ടോട്ടെ, ലൈക്ക് ഒരാൾ വരുമ്പോൾ തന്നെ ഒരു ഒരു എനർജി ആയിട്ടാണ് വരിക. ഐ തിങ്ക് സർട്ടൻ പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. പിന്നെ പുള്ളിക്കാരൻ ട്രെയിൻ ഡാൻസറാണ്, ഇറ്റ്സ് ഗോട്ട് എ സീരിയസ് നമുക്ക് അസൂയ തോന്നിപ്പിക്കുന്ന ഫാൻ ഫോളോയിങ്. ദാറ്റ് ഈസ് ഫാൻസ് ഉണ്ടോ, ഐ തിങ്ക് ഭയങ്കര വിസിബിൾ അഡ്മിറേഷനാണ്, വെർബൽ അഡ്മിറേഷൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഒരു
പർട്ടിക്കുലർ സിനിമ ഹിറ്റാകുമ്പോൾ മാത്രം പ്രണാമം 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 പ്രഭാത സൂര്യുടിക്ക് പ്രണാമം 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 സമസ്ത പ്രകൃതിക്ക് തെലുങ്കിൽ ചെയ്യുന്നപ്പോൾ ഒരുപക്ഷെ ഉണ്ണിയുടെ ഏറ്റവും അല്ലെങ്കിൽ ഒരു മലയാളി കമ്പനി മാത്രമുള്ള ഒരുപക്ഷെ മോഹൻലാൽ മാത്രമായിരിക്കും. മലയാളത്തിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല, തെലുങ്കിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്നത്. ഈ രണ്ട് മലയാളികൾ അവിടെ ചെന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ജനതാ ഗാര് ചെയ്തു അതിൻ്റെ മെയിൻ വൺ ഓഫ് ദ മെയിൻ റീസൺ ലാൽസാറിൻ്റെ ഒപ്പം ഒരു മേജർ മൂവി ചെയ്യാനുള്ളൊരു ആദ്യത്തെ അവസരമായിരുന്നു. എനിക്ക് ഓഫേഴ്സൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് നത്തിങ് സബ്സ്റ്റൻഷ്യൽ, ബിക്കോസ് മമ്മൂക്കയോടൊപ്പം നല്ല ക്യാരക്ടർ ചെയ്തിട്ട് ഐ വോണ്ട്, എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യണം. പിന്നെ സാറിൻ്റെ ലാൽ സാറിൻ്റെ മകനായിട്ടും പിന്നെ മെയിൻ വില്ലനായിട്ടും അങ്ങനെയൊക്കെ ഒരു സംതിങ് ഗുഡ് ആയിരുന്നു. പലപ്പോഴും നമ്മൾ ഉണ്ണിയെക്കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ, പല പല സ്ഥലത്ത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനം എടുക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും എന്നൊരു പ്രശ്നമുണ്ടെന്നാണ് പലരും പറയുന്നത്. ഇത് ഉണ്ണിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇല്ലല്ലോ, ഞാനത് ഒരിക്കലും പ്രശ്നമായിട്ട് കാണാറില്ല. ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രം ഞാൻ അങ്ങ് തിരിച്ച് കൊടുക്കാറുള്ളൂ. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. എനിക്ക് ചില കാര്യങ്ങൾ ചില റൗണ്ടായിട്ട് സംസാരിക്കാൻ അറിയില്ല. അത്രയും ചില കാര്യങ്ങൾക്ക് ഞാൻ ആവശ്യത്തേക്കാൾ കൂടുതൽ സമയം കൊടുക്കാറില്ല. മേ ബി അതായിരിക്കും ഈ ട്രാൻസ്പെറൻസി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ മേ ബി ദ നോട്ട് യൂസ് ടു ഇറ്റ്. ഗ്രാജുവലി ഇങ്ങനത്തെ കുറേ ആൾക്കാർ വരുമ്പോൾ യൂസ് ടു ആയിക്കോളും. ഇപ്പോൾ ഡിപ്ലോമസിയാണ് ഏറ്റവും ഹോട്ട് പ്രോപ്പർട്ടി. ഇപ്പോൾ അതെനിക്കെന്തോ അറിയില്ല. പിന്നെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക്കലി ഫസ്റ്റ് സങ്കടമാണ്. ദേഷ്യം പിന്നീട് വരിക, ആദ്യം വരുന്നത് സങ്കടമാണ്. സങ്കടത്തിൽ നിന്നാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുക. ആൻഡ് പിന്നെ കുറേയൊക്കെ പ്രായത്തിൻ്റെയാണ് ഞാൻ. പക്ഷേ ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. ആൻഡ് ഐ വിൽ നെവർ ചേഞ്ച്. ദിസ് വിൽ ബി ദി ഉണ്ണി. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തന്നെ ഐ ഗസ് ഒരു ഇറ്റ്സ് ബീൻ ലൈക്ക് എൻ്റെ ഫിഫ്ത് ഇയർ ആണ് ആസ് എൻ ആക്ടർ. ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു മാറ്റവും ഇല്ല. ലൈക്ക് കാണുന്നവർ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണുമ്പോൾ അതുപോലെയാണല്ലോ. മേ ബി ശാരീരികമായിട്ട് ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ബട്ട് ആസ് എ പേഴ്സൺ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഇതുവരെ എത്തിയത് തന്നെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ കയ്യിലിരിപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്ര സുന്ദരനായ നടനായിട്ടും അധികം ഗോസിപ്പ് ഇല്ലാത്തത്. ആ ചിലപ്പോൾ സീ പോസിറ്റീവ്സ് ഉണ്ട്. അങ്ങനെ ഗോസിപ്സിന് അവസരം വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. അത് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒന്നോ രണ്ടോ ഗോസിപ്പൊക്കെ നല്ലതല്ലേ സിനിമയ്ക്ക് വേണ്ടിയെങ്കിലും? നല്ലതാണല്ലേ സിനിമയ്ക്ക് വേണ്ടിയെങ്കിലും. കറക്റ്റ് റിലീസ് സമയത്ത് അങ്ങനത്തെ ഒരു ഗോസിപ്പ് വന്നു കഴിഞ്ഞാൽ